നമസ്കാരം മുഖ്യമന്ത്രിയുടെയും മന്ത്രി പരിവാരങ്ങളുടെയും ധൂർത്തിയാത്രയായ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സർക്കാർ കോടികൾ മുടക്കിയ റോഡിലൂടെ പരസ്യപ്രദർശനം നടത്തിയ മന്ത്രിമാരുടെ നവകേരള യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു മാധ്യമപ്രവർത്തകയെ അടക്കം കസ്റ്റഡിയിലെടുത്ത മുഖ്യമന്ത്രിക്ക് നേരെ കൈ ചൂണ്ടിയവരെ ഇപ്പോൾ വീണ്ടും കുടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ ആര് കൈ അവരെ ഇല്ലാതാക്കാനാണ് ശ്രമം അതാണ് ഇവിടെ നടക്കുന്നത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെയും സുരക്ഷാ സേനാംഗത്തെയും ചോദ്യം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗണ്മാൻ അനിൽകുമാർ സുരക്ഷാസേനാംഗം സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരെയാണ് ഇരുവരും മർദ്ദിച്ചത് സംഭവം നടന്ന് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്തതെന്ന് ശ്രദ്ധേയമാണ് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നത് ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് അനിൽകുമാർ സന്ദീപ് സുരക്ഷാ സേനയിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് അജയ്നെയും തോമസിനെയും ക്രൂരമായി മർദ്ദിച്ചത് അത്തരത്തിൽ സി പി എം പ്രവർത്തകർ പ്രതിഷേധക്കാരെ മർദ്ദിച്ച പല വീഡിയോകളും പുറത്തു വന്നിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പലതവണ ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നെങ്കിലും എത്തിയിരുന്നില്ല ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നിയമസഭയിലും ചർച്ചയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവരാണ് പരാതിക്കാർ കോടിക്കണക്കിന് രൂപ പുട്ടടിച്ച് പൊട്ടിച്ചു തീർക്കാൻ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും കൂട്ടുപിടിച്ച് നടത്തിയ മുഖ്യമന്ത്രിയുടെ ധൂർത്തു പരിപാടിയായിരുന്നു നവകേരള സദസ്സ് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ചെലവുകൾ വക കാണാനാകാതെ ഒടുക്കം ആ തുക കടം പറഞ്ഞിരിക്കുകയാണ് ധനകാര്യ വകുപ്പും എഴുപത്തിയെട്ട് കോടി രൂപയാണ് യാതൊരു ആവശ്യവുമില്ലാത്ത പരിപാടിക്ക് വേണ്ടി സർക്കാർ കടക്കാരായി മാറിയത് നവകേരള സദസ്സനം മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള പോസ്റ്റർ അച്ചടിച്ചതിന് ചെലവായ തുക കൊടുക്കാൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ലായിരുന്നു നവകേരള സദസ്യനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കഴിവുകളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് പോസ്റ്ററും ബ്രോഷറുകളും ക്ഷണക്കത്തുകളും പ്രിന്റ് ചെയ്തത് എന്നാൽ അതിന്റെ ചിലവ് കൃത്യമായി വഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിനാൽ തൽക്കാലത്തേക്ക് ഒന്നേ ദശാംശം ആറ് എട്ട് കോടി രൂപ നൽകാമെന്നും ബാക്കി എഴുപത്തിയെട്ട് കോടി രൂപ കടമായി കണക്കാക്കണമെന്നും ദയനീയമായി പറയുകയാണ് ധനകാര്യ വകുപ്പും സർക്കാരും സിയാപ്പിന്റെ ആയിരുന്നു അച്ചടി പ്രചരണത്തിന്റെ ചുമതല ഇവർക്ക് കിട്ടാനുണ്ടായിരുന്നത് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ഡിസംബറിൽ പ്രിന്റ് ചെയ്ത പ്രചരണ സാമഗ്രികളുടെ വില അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിയാപ് മാനേജിംഗ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഒന്നേ ദശാംശം ആറ് എട്ട് കോടി ആദ്യ ഗഡുവായി നൽകാമെന്നായിരുന്നു ധനമന്ത്രി ബാലഗോപാലിന്റെ തീരുമാനം ഈ പൈസ അനുവദിച്ച് പി ആർ ഡി ഉത്തരവ് മെയ് അഞ്ചിന് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി ഏഴ് ദശാംശം നാല് എട്ട് കോടി രൂപ എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് പോലും ഉറപ്പില്ല ഇത്രയും കടം വെച്ച ഒരു സംഭവത്തിനാണ് ഇപ്പോൾ സർക്കാർ അതിനെതിരെ പ്രതിഷേധിച്ചവരെ തടങ്കിലാക്കാൻ നോക്കുന്നത്